മൂന്നാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഒരു മനോഹരമായിട്ടുള്ളൊരു കവിത പഠിച്ചു. എന്തിനെക്കുറിച്ചുള്ള കവിതയെ പഠിച്ചത്? ചന്ദ്രനെക്കുറിച്ചുള്ളൊരു കവിതയാണ് പഠിച്ചത്. അപ്പോൾ നമുക്കിനി ഈ ക്ലാസ്സിൽ പഠിക്കാനുള്ളത് ഒരു കഥയാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാണ്? ആരാളാണ് ആളാരാണ്? ആ വീട്ടിലാണെങ്കിൽ അമ്മ, അച്ഛൻ, അങ്ങനെ വീട്ടുകാർ. പുറത്താണെങ്കിലോ? ആ നമ്മുടെ കൂട്ടുകാരെയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം. നിങ്ങളെങ്ങനെയാണ് കൂട്ടുകാരനെ തിരഞ്ഞെടുക്കുന്നത്? എങ്ങനെയാണ് ഒരു നല്ല കൂട്ടുകാരൻ നമ്മൾ കണ്ടെത്തുന്നത്? ആ മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. എന്നുവെച്ചാൽ എന്തർത്ഥം? ആ ചങ്ങാതിയുടെ മുഖം വാടിക്കഴിഞ്ഞാൽ നമ്മൾക്കും എന്താവും? നമ്മുടെ മുഖവും മാറും. ഒരാൾക്ക് വിഷമമുണ്ടായാൽ അതിൻ്റെ കൂടെ നമ്മളും വിഷമിക്കും. സന്തോഷമാണെങ്കിൽ സന്തോഷിക്കും. അതുകൊണ്ടാണ് ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും കൂടെയുള്ളവനാണ് ആര്? ചങ്ങാതി. അല്ലാതെ സുഖത്തിൽ ഒരു സ്വഭാവം, ദുഃഖത്തിൽ മറ്റൊരു സ്വഭാവം, അങ്ങനെയുള്ളവരെ കൂട്ടുകാരെ എടുപ്പ് അടിക്കാൻ പാടുമോ? ഇല്ല. അപ്പോൾ ആ ഒരാശയം വരുന്ന ഒരു കഥ നമുക്ക് പഠിക്കാം. നമുക്കൊന്ന് ടെക്സ്റ്റ് ബുക്ക് നോക്കാം. ഓക്കെ, നോക്കിക്കോളൂ. മഷാദിൻ്റെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു തരാം, അതിന് ശേഷം നിങ്ങൾക്ക് കഥ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ മാഷ് ഇതൊന്ന് വായിച്ചു തരാം, നിങ്ങളൊക്കെ ഒന്ന് കൂടെ വായിക്കുക, അതിന് ശേഷം നമുക്ക് അർത്ഥം നോക്കാം. കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ദ്വിതീയ പാഠ മല്ലഹ മാദേവഹ ച. മല്ലനും മാദേവനും അറിയാലോ അല്ലേ. മല്ലഹ, ഒപ്പം വായിച്ചു നോക്കൂ കേട്ടോ. മാദേവഹ ച വനമാർഗേണ ഗച്ഛതി മാർഗമധ്യേ കമപി ഭല്ലൂകം പശ്യതി. വായിക്കാം. മല്ലഹ മാദേവഹ ച വനമാർഗേണ ഗച്ഛതി മാർഗമധ്യേ കമപി ഭല്ലൂകം പശ്യതി. പയേ ഭല്ലൂകഃ കഥം രക്ഷ മാദേവഃ മിത്രം മല്ലം ഉപേക്ഷ്യ വൃക്ഷം ആരോഹതി. മാദേവഃ മിത്രം മല്ലം ഉപേക്ഷ്യ വൃക്ഷം ആരോഹതി. നിസ്സഹായഃ മല്ലഃ മൃത ഇവ ഭൂമൌ ശേതേ. നിസ്സഹായഃ മല്ലഃ മൃത ഇവ ഭൂമൌ ശേതേ. ഭല്ലൂകഃ മല്ലസ്യ സമീപം ആഗത്യ ജിഗ്രതി ജിഗ്രതി മൃതശരീരമിതി മത്വാ ഭല്ലൂകഃ മല്ലം ത്യക്ത്വാ ഗതഃ. വൃക്ഷാത് അവരുഹ്യ മാദേവഃ മല്ലം പൃച്ഛതി. ഭല്ലൂകഃ തവ കർണേ കിം വാ വദത്? മല്ലഃ ഉത്തരം വദതി. ഒന്നിച്ച് പറയൂ. തന്മിത്രം ആപദി സുഖേ ച സമക്രിയം യത്. ഇതിൻ്റെ ആശയം മാഷ് വേറൊരു വീഡിയോ കാണിക്കുന്നുണ്ട്, ഇതിൻ്റെ പിറകെ അതിൽ കണ്ടോളൂ. അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. റെഡി. മല്ലഹ മാദേവഹ ച വനമാർഗേണ ഗച്ഛതി. മല്ലനും മാദേവനും വനമാർഗത്തിലൂടെ പോവുകയായിരുന്നു. മാർഗമധ്യേ കമപി ഭല്ലൂകം പശ്യതി.
വഴിമധ്യേ അവർ ഒരു കരടിയെ കണ്ടു. മാദേവഹ മിത്രം മല്ലം ഉപേക്ഷ്യ വൃക്ഷം ആരോഹതി. മാദേവൻ കൂട്ടുകാരനായ മല്ലനെ ഉപേക്ഷിച്ച് വൃക്ഷത്തിൽ കയറി. നിസ്സഹായ മല്ലഹ മൃതൈവ ഭൂമൗ ശേതെ. നിസ്സഹായനായ മല്ലൻ മരിച്ച പോലെ ഭൂമിയിൽ കിടന്നു. ഭല്ലൂക്കഹ മല്ലസ്യ സമീപം ആഗത്യ ജിഘ്രതി. കരടി മല്ലൻ്റെ അടുത്തു വന്ന് മണക്കുന്നു. മൃതശരീരമിതി മത്വ ഭല്ലൂക്കഹ മല്ലം ത്യക്ത്വ ഗതഹ. അയാൾ മരിച്ചു എന്ന് കരുതി കരടി മല്ലനെ ഉപേക്ഷിച്ച് പോയി. വൃക്ഷാത് അവരൂഹ്യ മാദേവഹ മല്ലം പൃച്ഛതി. മരത്തിൽ നിന്നിറങ്ങിയിട്ട് മാദേവൻ മല്ലനോട് ചോദിച്ചു, ഭല്ലൂകഹ തവ കർണേ കിംവാവദത്. കരടി നിന്റെ ചെവിയിൽ എന്താ പറഞ്ഞത്? മല്ലഹ ഉത്തരം വദതി. മല്ലൻ ഉത്തരം പറയുന്നു. തന്മിത്രം ആപതി സുഖേ ച സമക്രിയം യത്. ആരാണോ ആപത്തിലും സുഖത്തിലും ഒരുപോലെ ഇരിക്കുന്നത് അവനാണ് മിത്രം എന്ന്. ആപത്ത് വരുമ്പോൾ ഉപേക്ഷിക്കുന്ന കൂട്ടുകാരൻ കൂട്ടുകാരനേ അല്ല. ശരി, എല്ലാവരും വീഡിയോ കണ്ടില്ലേ? ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രവർത്തനം, ആദ്യത്തെ പ്രവർത്തനം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഈ ഒരു പ്രവർത്തനമാണ് ചെയ്യേണ്ടത്. പാഠഭാഗം പഠിത്തുക, കഥാസ്തംഭം ക്രമീകരോത്തു. പാഠഭാഗം നോക്കിയിട്ട് എന്ത് ചെയ്യുക? കഥാസ്തംഭം ക്രമീകരിക്കുന്നു വെച്ചാൽ, ഇത് നമ്മളിപ്പോൾ ഒരു കഥ അർത്ഥം പറഞ്ഞു, പക്ഷെ അതിൻ്റെ അതേ കഥയാണ് ഇവിടെ തന്നിരിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്തിരിക്കുന്നു? ഓർഡർ തെറ്റിച്ചിട്ടാണ് തന്നിരിക്കുന്നത്. ഇത് നിങ്ങളെങ്ങനെ ഓർഡറിലാക്കും? വേറെ ഒന്നുമില്ല, ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് നോക്കുക. ഈ അവസാനത്തെ ക്രിയാപദങ്ങൾ നോക്കിയാൽ മതി. നോക്കൂ, ആരോഹതി ആഗച്ഛതി ചേതേ പശ്യതി ഗച്ഛതി, ഇങ്ങനെ അഞ്ചെണ്ണമാണ്. അപ്പോൾ ഇതിൽ നോക്കൂ, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഗച്ഛതി എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് അവിടെ ഒന്നാമത്തെ കാണാം. അപ്പോൾ ഇത് എത്രാമത്തെ ആയിരിക്കും? ഒന്നാമത്തെ. അങ്ങനെ 2, 3, 4, 5 ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് നോക്കിയിട്ട് നോട്ട് ബുക്കിൽ ഒരു പ്രാവശ്യം ശരിയാക്കി എഴുതിയിട്ട് അയച്ചു തന്നൂടെ. എളുപ്പമുള്ള പ്രവർത്തനമല്ലേ? അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട് പ്രവർത്തനം ചെയ്ത് വേഗം അയച്ചോളൂ. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ പുനർമിലാമാ.